മുട്ടത്തോട് വളമാക്കി മാറ്റി ജൈവ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവ് കൊയ്ത് കുഴിത്തൊളു ദീപ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. തക്കാളി, പയർ എന്നിവയാണ് മഴമറ കൃഷിയിലൂടെ ഈ കുട്ടികൾ കൃഷി ചെയ്യുന്നത്. സ്കൂളിൽ കുട്ടികൾക്കായി നൽകുന്ന മുട്ടയുടെ തോട് ശേഖരിച്ചു വെച്ച് വളമാക്കി മാറ്റിയാണ് കുട്ടികളുടെ പുതിയ പരീക്ഷണം. കുഴിത്തൊളു ദീപ ഹൈസ്കൂളിന് പച്ചക്കറി കൃഷി അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. കാലാകാലങ്ങളായി സ്കൂളിലെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മേൽനോട്ടത്തിൽ കുട്ടികൾ നടത്തിവരാറുള്ളതാണ് ജൈവ പച്ചക്കറി കൃഷി. എന്നാൽ ഇത്തവണത്തെ കൃഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് എന്നുള്ളതിന് ഉപരിയായി മുട്ടത്തോടാണ് വളമായി ഉപയോഗിക്കുന്നത്. സ്കൂളിൽ ഉപയോഗിക്കുന്ന മുട്ടയുടെ തോടുകൾ ശേഖരിച്ചു വെച്ച് ചാണകവും പച്ചിലകളും ചേർത്ത് വളമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. തുടർന്ന് മണ്ണിളക്കി ഒരടി താഴ്ചയിൽ വിളകൾക്ക് സമീപം ഇവ നിക്ഷേപിക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ഈ വളപ്രയോഗം 100 മേനി വിളവാണ് നൽകുന്നതെന്നാണ് കുട്ടികൾ പറയുന്നത്. സ്കൂളിൽ നിന്ന് തന്നെയാണ് മുട്ടയുടെ തോടും ജൈവ വളവും എല്ലാം ഉൽപ്പന്നിച്ച് സ്കൂളിൽ നിന്ന് തന്നെ എല്ലാവരും സഹകരിച്ചു കൊണ്ട് തന്നെയാണ് കൃഷി ചെയ്യുന്നത്. മുട്ടയുടെ തോടും സ്കൂളിൽ നിന്ന് തന്നെ വരുന്ന മുട്ടയും അത് അതിൻ്റെ തന്നെ തോടും ജൈവവളവും. ഇത്തവണ ഞങ്ങളുടെ സ്കൂളിൽ പയറും തക്കാളിയുമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. 2 മാസം കൂടി ഉള്ളൂ ഇനി സ്കൂൾ അടയ്ക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ അവസരം ടീച്ചേഴ്സിൻ്റെയും സാറിൻ്റെയും എല്ലാവരുടെയും നേതൃത്വത്തിൽ പയറും തക്കാളിയുമാണ് ഈ വർഷം ഞങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഇനി 2 മാസം കൂടി ഉള്ളതുകൊണ്ട് ഇതൊക്കെ നട്ട് വളർത്തിയിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ ഇതിൽ ഉണ്ടാകത്തുള്ളൂ. പയറൊക്കെ ഇനി പറിച്ചിട്ട് അത് പുതിയതായി നട്ടതാണ്. തക്കാളി, പയർ എന്നിവയാണ് ഇത്തവണ കൃഷി ചെയ്യുന്നത്. ഈ പച്ചക്കറി തന്നെയാണ് സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളവ കുട്ടികൾ വീട്ടിൽ നിന്നും എത്തിക്കും. ഞങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ് ഞങ്ങൾ കൂടുതൽ ഉച്ചഭക്ഷണമായിട്ട് കഞ്ഞിപ്പരെ കൊടുത്ത് ഇവിടെ തികയാത്തത് പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഉച്ചഭക്ഷണങ്ങൾ ഉപയോഗിക്കും. ഇവിടുത്തെ കെമിക്കൽ ഇല്ലാത്ത സാധനങ്ങളാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നല്ല ഭക്ഷണമൊക്കെയാണ് ഇവിടെ. എന്തായാലും കാർഷിക ഗ്രാമപഞ്ചായത്തായ കരുണാപുരത്തെ സ്കൂളിൽ നടത്തുന്ന പച്ചക്കറി കൃഷി കാർഷിക മേഖലയ്ക്ക് തന്നെ മാതൃകയാണെന്ന് പറയാതെ വയ്യ. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.